പി വി അൻവർ ഡെമോക്രാസിൻ്റെ വാള് പോലെ ഇരട്ടച്ചങ്കൻ പിണറായിയുടെയും സി പി എമ്മിൻ്റെയും തലയ്ക്ക് മുകളിൽ കിടന്നാടുമ്പോഴും അൻവറിൻ്റെ അതായത് അൻവറിനൊപ്പം ആരൊക്കെയാണെന്നുള്ള അന്വേഷണത്തിലാണ് പാർട്ടി അൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടി അംഗങ്ങളെയും സൈബർ സഖാക്കളെയും രംഗത്തിറക്കുന്നതിന് ശ്രമിക്കുന്നെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലം കാണുന്നില്ല പല സൈബർ സഖാക്കളും പോരാളികളും ഒക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് നേരത്തെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു കൂടെ നിന്ന പല ഓൺലൈൻ മാധ്യമങ്ങളും ഇപ്പോൾ കൈവിട്ടു അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിരോധിക്കാൻ പഴയ ബലം ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലെ ആരെങ്കിലും അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന സംശയമാണ് അലട്ടുന്നത് ശശിക്കെതിരായ പരാതി മുഖ്യമന്ത്രി തള്ളിയെങ്കിലും പാർട്ടി അന്വേഷിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഡൽഹിയിൽ പറഞ്ഞത് അത് വെറുതെയുള്ള കമന്റ് ആയിരുന്നോ എന്നാണ് പല്ലരുടെയും ചിന്ത അതോ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ എന്നും വ്യക്തമല്ല പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഫലത്തിൽ ഒരന്വേഷണവുമില്ലെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടേത് ഭരണപരമായ നിലപാടാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാം എന്നല്ലാതെ അതുക്കും മേലെ ഒരന്വേഷണത്തിന് പാർട്ടി സെക്രട്ടറി മുതിരുമോ എന്നാണ് കണ്ടറിയേണ്ടത് സാധാരണഗതിയിൽ പാർട്ടി ഒരന്വേഷണം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ അംഗങ്ങളെ നിയോഗിച്ചുള്ള ഒരു അന്വേഷണമാണ് ഒരു കമ്മീഷൻ അത്തരത്തിൽ ഓരന്വേഷണവും പാർട്ടി ഇനിയും പുറത്തുവിട്ടിട്ടില്ല ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല ജനത്തിന്റെ കണ്ണിൽ മണ്ണി മണ്ണിടാനുള്ള ഒരു ഗിമുക്ക് പണിയായി ഇതിനെ കണ്ടാൽ മതി അങ്ങനെ കാണാനാണ് പലർക്കും ആഗ്രഹം അതുപോലെ പാർട്ടി ആരെയാണ് സംശയിക്കുന്നതെന്നും പേടിക്കുന്നതെന്നും അൻവറിനൊപ്പമുള്ള ഉപജ്യാപകരെ അവരാരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രത അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ആഞ്ഞടിച്ചപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും പ്രതികരിച്ചു പക്ഷേ പ്രതിരോധത്തിന് അത്ര ശക്തി എന്ന ആക്ഷേപമാണ് കേട്ടത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ളവർ മൗനം പാലിച്ചു അൻവറിനൊപ്പം എന്ന് പോസ്റ്റ് ഇട്ടവരുമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രണ്ടു വട്ടം ദുർബലമായ പ്രതികരണമാണ് നടത്തിയത് രണ്ടു പ്രാവശ്യം പ്രതികരിച്ചു പക്ഷെ അത് ദുർബലമായി പോയി അൻവറിനെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് വിജയരാഘവൻ അൻവർ ഉൾപ്പെടെ യു ഡി എഫിനെ പിന്തുണച്ച പല മുസ്ലിം ബെൽറ്റിൽ നിന്നും പലരെയും പാർട്ടിക്ക് അനുകൂലമായി പുറത്തു ചാടിക്കുന്നതിൽ വിജയരാഘവനും ഒരു പരിധിവരെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും വലിയ പങ്കുവഹിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നീക്കങ്ങളെ ആദ്യം പിന്തുണക്കുകയും പിന്നീട് നേരിട്ട് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സി പി എമ്മിന് അനുകൂലമായി വന്ന ആ ബെൽറ്റ് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ചുരുങ്ങുന്നത് മാത്രമല്ല ആ ബെൽറ്റ് പങ്ങ് അയഞ്ഞുപോയി മലപ്പുറത്തെ കോട്ടയിൽ മുസ്ലിം ലീഗിനെ വിറപ്പിച്ച കെ ടി ജലീലും പാർട്ടിയുമായി യാത്ര രസത്തിലല്ലെങ്കിലും അൻവറിനൊപ്പം പോകില്ലെന്ന് ഇന്നും സോഷ്യൽ മീഡിയയിൽ ജലീൽ പങ്കുവച്ചിട്ടുണ്ട് പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്നും ഇനി മത്സരത്തിനില്ലെന്നും ജലീൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പോലീസിനെതിരെ പരാതിയുള്ള ഒരാളാണ് ജലീൽ അതൊക്കെ വരും ദിവസങ്ങളിൽ തുറന്നു പറയുമായിരിക്കും ഏതായാലും മലപ്പുറത്ത് സി പി എമ്മിന് ഒരു തിരിച്ചടി തന്നെയാണ് അത് മറ്റുള്ള ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് അൻവറിൻ്റെ ശ്രമം